നമസ്കാരം തന്നെ കുത്തിനോവിച്ചവർക്കുള്ള മറുപടിയാണ് തനിക്ക് ലഭിച്ച വിജയമെന്ന് തൃശൂരിലെ നിയുക്ത എം സുരേഷ് ഗോപി എന്റെ ആത്മാവിനെ കുത്തി കീറിയ ആരും രക്ഷപ്പെടില്ല ശാപമല്ല ദൈവം അവർക്ക് ശിക്ഷ നൽകും അതിലെ ആദ്യത്തെ ശിക്ഷയാണ് ഈ വിജയമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഇടതു വലത് നേതാക്കളുടെ വിശകലനങ്ങളിൽ കടന്നു കയറാൻ തനിക്ക് താൽപ്പര്യമില്ല സുനിൽകുമാറിനെയും മുരളീധരനെയും പാർട്ടി ചതിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത് പ്രതാപിന് കഴിഞ്ഞ വർഷം കിട്ടിയ ഭൂരിപക്ഷ വോട്ട് കോൺഗ്രസിന്റെ മാത്രമല്ല വോട്ടർമാരെ ഒരിക്കലും വില കുറച്ച് കാണരുത് അവരാണ് എല്ലാം തീരുമാനിക്കുന്നത് വ്യക്തിപരമായ വിജയമായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിക്കേണ്ടതായിരുന്നു ഒന്നേ പോയിന്റ് ഏഴ് ലക്ഷം തദ്ദേശീയരായി പുതുവോട്ടർമാർ എത്തിയത് വിജയത്തിൽ നിർണായ ഘടകമായി മാറിയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിൽ അറുപതിനായിരം മുതൽ എഴുപതിനായിരം വോട്ട് വരെ തനിക്ക് ലഭിച്ചിട്ടുണ്ട് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള സ്ത്രീകളും യുവാക്കളും ബി വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ബൂത്ത് തലത്തിലുള്ള വോട്ടുകളുടെ എണ്ണം പരിശോധിച്ചാൽ വ്യക്തമാകും പോളിങ്ങിന് മുമ്പ് തന്നെ ഇക്കാര്യം അറിയാമായിരുന്നു ഇതാണ് ആത്മവിശ്വാസത്തിനുള്ള കാരണം എന്നാൽ ഒരിടത്തു പോലും അമിത ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടില്ല മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്ന് പറഞ്ഞവരോട് പത്താം സ്ഥാനത്തേക്ക് പൊയ്ക്കോട്ടെ എന്നാണ് താൻ പറഞ്ഞത് തൻ്റെ വിജയത്തിനായി പ്രവർത്തിക്കാൻ മറ്റ് ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും വരെ ആളുകൾ വന്നു അവരുടെ അധ്വാനം കൂടിയാണ് ഈ വിജയം ഇതിനകത്ത് ദൈവനിശ്ചയം ഉണ്ടായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനിടെ സുരേഷ് ഗോപിക്ക് ആശംസകളുമായി സിനിമാ ലോകവും രംഗത്ത് വന്നു മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ നിരവധി പേർ സുരേഷ് ഗോപിക്ക് ആശംസകൾ അറിയിച്ചു മികച്ച വിജയം സ്വന്തമാക്കിയ പ്രിയ സുരേഷിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്നാണ് മമ്മൂട്ടി കുറിച്ചത് പ്രിയ സുരേഷിന് അഭിനന്ദനങ്ങൾ എന്നാണ് മോഹൻലാലും എഴുതിയത് പ്രിയപ്പെട്ട സഹോദരൻ സുരേഷ് ചേട്ടന്റെ ഈ വിജയത്തിൽ അഭിമാനം സന്തോഷം എല്ലാവിധ ആശംസകളും എന്നാണ് ദിലീപ് കുറിച്ചത് സുരേഷ് ഗോപിയുടെ ഫോട്ടോയും ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണ് താരങ്ങൾ ആശംസയുമായി രംഗത്തെത്തിയത് ഉണ്ണി മുകുന്ദൻ മുക്ത അനുശ്രീ തുടങ്ങിയ നിരവധി താരങ്ങളും ആശംസ അറിയിച്ചിരുന്നു അഭിനന്ദിക്കാൻ കാട്ടിയ സ്നേഹത്തിന് ചങ്കൂറ്റത്തിന് അഭിനന്ദനം വെറും വിജയമല്ല അക്കൗണ്ട് തുറപ്പിക്കില്ല എന്ന് വെല്ലുവിളി നടത്തിയവർക്കുള്ള മറുപടി ഇതാണ് ചരിത്ര വിജയം എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് മമ്മൂട്ടിയുടെ പോസ്റ്റിന് താഴെ വരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന കണക്ക് പ്രകാരം എഴുപത്തി അയ്യായിരത്തി എഴുപത്തിയൊൻപതാണ് സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം തൃശ്ശൂരിലെ ജനങ്ങൾ പ്രതീക്ഷിച്ച വിജയമായിരുന്നു സുരേഷ് ഗോപിയുടേത് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി വോട്ടുകളാണ് സുരേഷ് ഗോപി നേടിയത് വിജയമുറപ്പിച്ചതിന് പിന്നാലെ മണ്ഡലത്തിലെ പ്രജാദൈവങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും സുരേഷ് ഗോപി നന്ദി അറിയിച്ചിരുന്നു തൃശൂരിലെ കറതീർന്ന മതേതര വോട്ടുകളാണ് തനിക്ക് കിട്ടിയത് ഒരു വർഗീയ പ്രചാരണം താൻ നടത്തിയിട്ടില്ല പാർട്ടിയുടെ നല്ല അനുസരണയുള്ള പ്രവർത്തകനും എം പി ആയിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി ജെ പി ആദ്യമായി അക്കൗണ്ട് തോന്നുന്നതിനൊപ്പം മറ്റു മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതം ഉയർത്താനും എൻ ഡി എയ്ക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനഞ്ച് പോയിന്റ് ആറ് ശതമാനം വോട്ടുകൾ മാത്രമുള്ള എൻ ഡി എ ഇത്തവണ അത് പത്തൊൻപത് പോയിന്റ് എട്ട് ശതമാനമാക്കി ഉയർത്തി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്താനും പതിനൊന്ന് മണ്ഡലങ്ങളിൽ രണ്ടാമതെത്താനും കഴിഞ്ഞതോടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വൻ മുന്നേറ്റമുണ്ടാക്കുമെന്നും ബി ജെ പി കണക്കൂട്ടുന്നു തൃശൂരിൽ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി ഒന്നാമതാണ് മുപ്പത്തിയേഴ് പോയിന്റ് എട്ട് ശതമാനം വോട്ടുകളാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നേടിയത് എതിർ സ്ഥാനാർത്ഥികളായ വി എസ് സുനിൽകുമാർ മുപ്പത് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനവും കെ മുരളീധരൻ മുപ്പത് പോയിന്റ് എട്ട് ശതമാനവും വോട്ടുകളും നേടി ത്രികോണ പോരാട്ടം നടന്ന തൃശൂരിൽ എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് ഭൂരിപക്ഷവുമായാണ് സുരേഷ് ഗോപി അഭിമാന വിജയം നേടിയത് മണലൂരും ഒല്ലൂരും തൃശൂരും നാട്ടികയിലും പുതുക്കാടും ഇരിങ്ങാലക്കുടയിലും സുരേഷ് ഗോപി നേട്ടമുണ്ടാക്കി അതായത് തൃശൂർ ലോക്സഭയ്ക്ക് കീഴിലെ ആറ് മണ്ഡലങ്ങളിലും ബി ജെ പി ആയിരുന്നു ഒന്നാമത് ന്യൂനപക്ഷ മേഖലയായ ഗുരുവായൂരിൽ കെ മുരളീധരനാണ് മുന്നിലെത്തിയത് അവിടെ സുനിൽകുമാർ മൂന്നാമതെത്തി